ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ മക്ലൂബയാണ്. അപ്പോൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടിയിട്ട്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഒരു റൈസാണ്. അത് മാത്രമായിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ആ വെജിറ്റബിൾസ് മാത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം മെയിനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഈ റൈസിന് അധികം മസാലകളൊന്നുമില്ല, ഒത്തിരി വെജിറ്റബിൾസ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ടൊമാറ്റോ, അതുപോലെ ഒരു വഴുതന, പിന്നെ ഒരു പൊട്ടറ്റോ, അതുപോലെ കുറച്ച് കോളിഫ്ലവർ, ഒരു സവാള, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ, ഏത് വെജിറ്റബിളാന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്താണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാനൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. 2-3 ഏലക്ക, പട്ട, ഗ്രാമ്പു, ഒരു 3-4 ബേ ലീഫ്, അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള അരിഞ്ഞതാണ്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവണമെന്നൊന്നുമില്ല, ഒരു ഏകദേശം കായം മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത്, ഞാനൊരു 2-3 വെളുത്തുള്ളി, ചെറിയ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അപ്പോൾ അത്ര ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം കുരുമുളകും ഇട്ടിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ചതച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത്ര തന്നെ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കും. ഇപ്പൊ ഇതിന് പച്ചമണക്കൊന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാല 2 ടേബിൾ സ്പൂൺ അറബിക് മസാലയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞളോ മല്ലിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ഈ 2 മസാല തന്നെ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടുക, കരിയാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/4 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഒരു വൈറ്റ് കളർ ആവണം കേട്ടോ, അതുവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി. ഇനി അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ഇപ്പൊ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ചിക്കൻ വേവുന്നവരെ ഒന്ന് അടച്ചു വെക്കുക. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്, കാരണം ഈ ഒരു ഗ്രേവിയിലാണ് നമ്മളിനി റൈസ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കനൊക്കെ ഇതിന് മാറ്റി കൊടുക്കാം. ഇപ്പം ചിക്കൻ ഞാൻ ഇതിൽ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി റൈസ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കണം. അപ്പം ഇത് മൊത്തം 2 കപ്പ് ഗ്രേവി ഉണ്ട്. അപ്പോൾ വേണ്ടത് 3.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് 1.5 കപ്പ് എക്സ്ട്രാ ചേർക്കുള്ളൂ. 1.25 കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് 3.5 കപ്പാണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്രേവിയുടെ ബാക്കി എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേവി 2 കപ്പാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഇനി ബാക്കി 1.5 കപ്പ് മതി. അപ്പോൾ വെള്ളം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം നമ്മൾ മുഴുവൻ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളം അധികമാവുന്ന പ്രശ്നം വരും. അപ്പോൾ ഗ്രേവിയുടെ ബാക്കി എത്ര വേണമെങ്കിൽ അത്ര ചേർത്താൽ മതി. ഇടുന്നതിന്റെ മുന്നേ ഉപ്പ് കൂടെ നോക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ അരമണിക്കൂർ മുമ്പേ കുതിർത്തി വെച്ചതാണ് കേട്ടോ, 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്, സോറി 1.75 കപ്പാണ്. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ആദ്യം ഞാൻ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, ഒലിവ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പൊ പൊട്ടറ്റോ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഞാൻ വഴുതന ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ അതും കൂടെ ഒന്ന് ആയി വരട്ടെ. അപ്പൊ കോളിഫ്ലവർ ഞാൻ കോരിയിട്ടുണ്ട്. ഇനി ഞാൻ കാപ്സിക്കും ടൊമാറ്റോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പ് വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പേരിന് മാത്രം. നമുക്ക് തീരെ ഉപ്പില്ലാതെ കഴിക്കാൻ വയ്യല്ലോ, അപ്പൊ ഒരു നുള്ളു മാത്രം കേട്ടോ, അധികം വരുത്. കാരണം ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഇത്തിരി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും കൂടി ഒന്ന് ആയി വരട്ടെ. ലാസ്റ്റ് നമ്മുടെ ഓണിയനും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ചിക്കനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ അവസാന ലെയറൊന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പൊ ചിക്കനിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, അത്രയും തന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ അത്രയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട, കാരണം ഓൾറെഡി വെന്ത ചിക്കൻ ആണല്ലോ. അപ്പൊ ഒന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ആയാൽ മതി, രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി, കാരണം ഓൾറെഡി വന്നതാണല്ലോ. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റത്തെ ലെയറൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ബാക്കിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു പാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ ചെറിയ പാൻ എടുത്തിട്ടുള്ളത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബേസിലായിട്ട് നമുക്ക് ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാനെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പ്രസ് ചെയ്യുക. ഇനി ഞാൻ ഒരു ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കേക്ക് ട്രേയുടെ ബേസാണ് കേട്ടോ, കൊട്ടാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ ഇനി ഇത് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് മറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മക്കലൂബ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ വെജിറ്റബിളും ചിക്കനൊക്കെ മുകൾ ഭാഗത്ത് വന്നു. ഇനി കഴിക്കുമ്പോൾ അതങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പൊ ഈ വെജിറ്റബിളിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ, ഇങ്ങനെ ഒരു റൈസിന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.